ഈ പാചകം ചെയ്ത ഭക്ഷണം അടച്ചു വെക്കുന്നതിലും തുറന്നു വെക്കുന്നതിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ ഈ ഭക്ഷ്യവിഷബാധ ഏൽക്കാൻ കാരണമാകുന്നുണ്ടോ? ഉണ്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്, ഈ ബാക്ടീരിയയാണ് ഇതിൻ്റെ ഒരു കണ്ടാമിനേഷൻ്റെ മെയിനായിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാൻ പറ്റില്ല ഒരു ഭക്ഷണത്തന്ന ബാക്ടീരിയ ഉണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ പറയുന്ന ഈ പാത്തജൻസ് ഈ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ബാക്ടീരിയസ് ആണെങ്കിൽ ഈ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റിലോ അല്ലെങ്കിൽ രുചിയിലോ ഒന്നും തന്നെ യാതൊരു വ്യത്യാസവും ഉണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് ചില ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അതിന് രുചി വ്യത്യാസം ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അതിനൊരു സ്മെല്ല് കൊള്ളത്തില്ല എന്നൊക്കെ അങ്ങനെയൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ അതെല്ലാം തന്നെ സ്പോയിലേജാണ്. ഈ പാത്തജൻസ് ആണ് ഈ ഒരു ഭക്ഷണത്തിനകത്ത് ഉണ്ടാകുന്നതെങ്കിൽ അവർ യാതൊരു വിധ ക്ലൂവും നമുക്ക് തരില്ല, യാതൊരു വിധ സ്പോയിലേജിൻ്റെ ഇൻഡിക്കേഷൻസ് ഒന്നും തന്നെ കിട്ടില്ല. അപ്പം അതിനർത്ഥം ആ ഒരു ഭക്ഷണത്തിന് നല്ല സ്വാദായിരിക്കും, രുചികരമായ ഒരു ഭക്ഷണം തന്നെയായിരിക്കും നമ്മൾ കഴിക്കുക. അത് കഴിച്ചു കഴിഞ്ഞിട്ട് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും ഒക്കെ അസ്വസ്ഥ്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇതൊരു പാത്തജൻ അടങ്ങിയ അല്ലെങ്കിൽ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള ഭക്ഷണമാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഈ ബാക്ടീരിയ ഉള്ളത് കാരണം നമുക്കറിയേണ്ടത് പ്രധാനമായിട്ടും എങ്ങനെയൊക്കെയാണ് ഈ ഒരു ബാക്ടീരിയ നമ്മുടെ ഭക്ഷണത്തിൽ വരാൻ സാധ്യതയുള്ളത് എന്നാണ്. അപ്പം ആദ്യത്തെ തന്നെ നമുക്കറിയേണ്ടത് നമ്മളൊരു ഭക്ഷ്യ വിഷബാധ ഇല്ലാതാക്കുകയാണെങ്കിൽ, ഒരു ഫുഡ് ബോൺ ഇൽനെസ് വരാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ, നമ്മൾ മെയിനായിട്ട് അറിയേണ്ടത് ഒന്ന് അതിൻ്റെ കണ്ടാമിനേഷൻ, അതായത് ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു ബാക്ടീരിയ ഭക്ഷണത്തിനകത്ത് വരുന്നത് തടയണം അല്ലേ. ബാക്ടീരിയ വന്നാലാണല്ലോ പിന്നീട് പേടിക്കാനുള്ളത്. അപ്പോൾ ബാക്ടീരിയ വന്നു കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷനാണ്, അതായത് ഈ ഒരു ബാക്ടീരിയയുടെ അളവ് വർദ്ധിക്കണം. അപ്പോൾ അവർക്ക് അതിന് വേണ്ടി ഒരു സാഹചര്യം കിട്ടിയാൽ മാത്രമേ ഈ ഒരു ബാക്ടീരിയ വർദ്ധിക്കത്തുള്ളൂ. അല്ലാണ്ട് ഒരു ബാക്ടീരിയ രണ്ട് ബാക്ടീരിയ ഉള്ളത് കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. ആ ഒരു സേഫ് ലെവൽ വിട്ട് പുറത്തേക്ക് അതിൻ്റെ ഒരു അളവ് വരുമ്പോഴാണ് ആ ഒരു ഭക്ഷണത്തിന് പേടിക്കേണ്ടത്. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെയൊക്കെ സർവൈവലാണ്. സർവൈവൽ എന്ന് വെച്ചാൽ ഈ ഒരു ബാക്ടീരിയ എല്ലാം തന്നെ നമുക്ക് നശിപ്പിക്കണം, കൊല്ലണം. എന്നാൽ മാത്രമേ ആ ഒരു ഭക്ഷണം പൂർണ്ണമായും സുരക്ഷിതമാകത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഈ മൂന്ന് സ്റ്റേജുകൾ നമ്മൾ കൺട്രോൾ ചെയ്താലാണ് നമുക്ക് ഈ ഫുഡ് ബോൺ ഇൽനെസ് അല്ലെങ്കിൽ ഈ ഒരു ഭക്ഷ്യ വിഷബാധ എന്ന് പറയുന്നത് തടയാൻ പറ്റത്തുള്ളൂ, പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി കണ്ടാമിനേഷൻ നമുക്ക് എന്താ ചെയ്യുക, ഈ കണ്ടാമിനേഷൻ വരാണ്ടിരിക്കാൻ അറിയണമെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എവിടെ നിന്നാണ് ഈ ബാക്ടീരിയ വരുന്നത് എന്നൊക്കെ അറിയാം. അതെ, ഇപ്പൊ പറഞ്ഞു എവിടെ നിന്നാണ് ഈ ബാക്ടീരിയ, എങ്ങനെയാണ് ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്നത്, ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ. ഈ സാഹചര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ അതൊന്ന് വിശദീകരിച്ച് പറയാനാണെങ്കിൽ എങ്ങനെയായിരിക്കും? പ്രധാനമായും ബാക്ടീരിയ നമ്മൾ റോ ഫുഡ് എന്ന് പറയുന്നത് തന്നെ ബാക്ടീരിയയുടെ ഒരു വാസകേന്ദ്രം എന്നൊക്കെ പറയാം. അപ്പോൾ അത് അധികം ഒരു റോ ഫുഡിനകത്തൊക്കെ തന്നെ ഇപ്പം ഇറച്ചിയായാലും അങ്ങനെയുള്ള എല്ലാത്തിനകത്തും ബാക്ടീരിയ ഉണ്ടാകും, നാച്ചുറലായിട്ട് തന്നെ പ്രസൻറ്റാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ നാച്ചുറലി പ്രസൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസ് എല്ലാം തന്നെ ഒരളവിൽ കൂടുതൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ഭക്ഷണം കണ്ടാമിനേറ്റഡ് ആകും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ബാക്ടീരിയയെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നശിപ്പിക്കണം. അതിന് പ്രോപ്പറായിട്ടുള്ള ടെമ്പറേച്ചറിൽ നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുക്ക് ചെയ്ത് കഴിഞ്ഞാലൊക്കെ ഈ ഒരു ബാക്ടീരിയ നശിച്ചു പോകും. അതുമല്ലെങ്കിൽ ഇതിനകത്തുള്ള ബാക്ടീരിയയ്ക്ക് മൾട്ടിപ്ലൈ ചെയ്ത്, അതായത് വർദ്ധിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കരുത്. അപ്പോൾ അതിനുള്ളൊരു സമയം, ആ ഒരു സമയം നമ്മൾ കൊടുക്കരുത്. അപ്പോൾ അങ്ങനെ ബാക്ടീരിയ ഇതിനകത്തുണ്ടെങ്കിൽ അതിന് കൊന്നില്ലെങ്കിൽ ആ ഒരു ബാക്ടീരിയ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തോടു കൂടെ തന്നെ നമ്മുടെ അകത്തേക്ക് പോവുകയും പിന്നീട് നമുക്ക് ഇൻഫെക്ഷൻ പോലുള്ള അസുഖങ്ങൾ വരാറുണ്ട്. ഫുഡ് ഇൻഫെക്ഷനൊക്കെ അങ്ങനെയാണ് വരുന്നത്. പിന്നെയുള്ളതെന്ന് പറയുന്നത് ഈ ഭക്ഷണം ഈ ഉണ്ടാക്കുന്നതും അത് സൂക്ഷിക്കുന്ന സുരക്ഷിതമാക്കുന്നത് പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന ആളുകൾ. കാരണം നമ്മുടെ ശരീരത്തിനകത്തും ഒരുപാട് ബാക്ടീരിയ ഉണ്ട്, അതിനകത്ത് ഗുഡ് ബാക്ടീരിയസ് ഉണ്ട്, ബാഡ് ബാക്ടീരിയസും ഉണ്ട്. അപ്പോൾ ഇതിനകത്തുള്ള ബാഡ് ബാക്ടീരിയസൊക്കെ തന്നെ ഒരു ഫുഡിനകത്ത് വന്ന് കഴിഞ്ഞാൽ വീണ്ടും ആ ഒരു ഫുഡ് കണ്ടാമിനേറ്റഡ് ആവുകയാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു നല്ല രീതിയിൽ ചൂട് കൊടുത്തിട്ട് സുരക്ഷിതമായി ഉണ്ടാക്കി കഴിഞ്ഞ ഒരു ഭക്ഷണത്തെ കൈകാര്യം ചെയ്യുന്ന ആൾക്കൊട്ടും തന്നെ വൃത്തിയില്ലെങ്കിൽ വീണ്ടും ആ ഒരു ഭക്ഷണ മലിനീകരണമാകും അല്ലേ, കണ്ടാമിനേറ്റ് ആവുകയാണ്. അപ്പോൾ പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്ക്, അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ എപ്പോഴും ഹാൻഡ്, അതായത് ഹാൻഡ് വാഷിംഗ് പ്രൊസീജിയറൊക്കെ ഉണ്ട്. നല്ല രീതിയിൽ തന്നെ നമ്മൾ കൈയെല്ലാം വൃത്തിയായി സൂക്ഷിച്ചിട്ട് ഉണ്ടാക്കിയ ഭക്ഷണത്തെ ഹാൻഡിൽ ചെയ്യുക. എപ്പോഴെങ്കിലും നമ്മൾ ഉണ്ടാക്കുന്ന ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒരു വേസ്റ്റൊക്കെ തൊടുകയാണെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ തൊടുകയാണെങ്കിലോ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ കൈ വൃത്തിഹീനമായി എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മളത് കഴുകിക്കളയുക. കാരണം നമ്മുടെ ശരീരത്തിനകത്ത് ഉള്ള ബാക്ടീരിയ അല്ലെ കയ്യിൽ നിന്നും വേറെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന ബാക്ടീരിയസും ഉണ്ടാവാം, അതൊക്കെ തന്നെ വീണ്ടും ഫുഡിനകത്തോട്ട് വരും. അപ്പോൾ വീണ്ടും ഈ ഫുഡിനകത്തോട്ട് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ഈ ഒരു ഭക്ഷണത്തെ പാകം ചെയ്തതാണല്ലോ. അപ്പോൾ അതിനകത്തുള്ള ബാക്ടീരിയ എല്ലാം നമ്മൾ നശിപ്പിച്ചു കൊന്നു കഴിഞ്ഞു. അപ്പോൾ അതിനകത്ത് യാതൊരു ബാക്ടീരിയയും ഇല്ല. അപ്പോൾ വീണ്ടും നമ്മൾ ഈ ഒരു ബാക്ടീരിയ ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാക്ടീരിയയ്ക്ക് മത്സരിക്കാൻ വേറെ ബാക്ടീരിയസ് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അതിൻ്റെ വളർച്ച വളരെ പെട്ടെന്നായിരിക്കും. അപ്പോൾ കുറഞ്ഞ സമയത്തിൽ തന്നെ ഈ ബാക്ടീരിയ വളർന്നിട്ട് വർദ്ധിച്ചിട്ട് അസുഖം വരുത്താനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം, ഒരു എൻവയോൺമെൻറ്, ആ ഒരു സാഹചര്യം നല്ലൊരു ഹൈജീനിക് ആയിട്ടുള്ളൊരു സാഹചര്യമായിരിക്കണം. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയ ഒട്ടും തന്നെ വൃത്തിയില്ലാത്തൊരു ഏരിയ ആണെങ്കിൽ ഈ വേസ്റ്റിനകത്തൊക്കെ തന്നെ ബാക്ടീരിയ നാച്ചുറലായിട്ട് കാണപ്പെടാറുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റിനെ ഇടയ്ക്ക് വെച്ച് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുകയാണെങ്കിൽ എന്തെങ്കിലും രീതിയിലൊക്കെ ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടായാൽ ഈ വേസ്റ്റിൽ നിന്നുള്ള ബാക്ടീരിയ നമ്മുടെ ഭക്ഷണത്തിനകത്തോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു ബാക്ടീരിയ ഭക്ഷണത്തെ കണ്ടാമിനേറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ മലിനമായ ജലം, നമ്മൾ കണ്ടാമിനേറ്റ് ആയിട്ടുള്ള വെള്ളം യൂസ് ചെയ്തുകൊണ്ട് നമ്മളിപ്പം ചൂടാക്കി തിളപ്പിക്കാത്ത വെള്ളം കുടിക്കുകയാണെങ്കിലോ, അങ്ങനെ മലിനമായ ഒരു കണ്ടാമിനേറ്റഡ് ആയ വെള്ളം കുടിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അതല്ല, ഇങ്ങനെ നമ്മൾ പോർട്ടബിൾ വാട്ടർ എന്ന് പറയും, കുടിക്കാൻ പറ്റുന്ന വെള്ളം, ഇങ്ങനെയുള്ള വെള്ളം ഉപയോഗിച്ചല്ല നമ്മൾ കുക്ക് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിലും ഇതിനകത്ത് പ്രശ്നങ്ങളെല്ലാം വരാറുണ്ട്. അപ്പം വെള്ളത്തിലൂടെയും ബാക്ടീരിയ വന്ന് കണ്ടാമിനേഷൻ വരുത്താറുണ്ട്. പിന്നെ വീണ്ടും പറയേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പെസ്റ്റ് എന്ന് പറയും നമ്മൾ ഈ ഇൻസെക്റ്റ് പോലെ ഈ ഈച്ചയൊക്കെ പോലെയുള്ള, അത് അവരും തന്നെ ഒരുപാട് ബാക്ടീരിയസിനെ അവരുടെ ശരീരത്തിലാകെ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു വേസ്റ്റിൽ നിന്നും ഈ ഒരു ഈച്ച അല്ലെങ്കിൽ പാറ്റ, കോക്രോച്ച് എന്നൊക്കെ പറയുന്ന അവർക്കൊക്കെ തന്നെ ഫുഡ് അനിവാര്യമാണ്. അപ്പോൾ അവരും ഭക്ഷണം കഴിച്ചാണ് ജീവിക്കുന്നത്. അപ്പോൾ അവരിങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഭക്ഷണം കഴിക്കാൻ ഇടയായി കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിലുള്ള ബാക്ടീരിയ എല്ലാം തന്നെ ആ ഒരു ഭക്ഷണത്തിൽ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ